ദുരിതം അനുഭവിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ കരകുളം കൃഷ്ണപിള്ള, ഇവിടെ ഒരു തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അതിൽ അന്വേഷണം നടക്കുകയാണ്. ബന്ധപ്പെട്ടവരെ, അത് തട്ടിപ്പിൽ പങ്കുണ്ട് എന്ന് സംശയിക്കുന്നവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നിയമപരമായ നടപടികൾ അതനുസരിച്ച് മാത്രമാണ് മുന്നോട്ട് പോവുക. ഇന്ന് സഹകരണ മന്ത്രി പറഞ്ഞത് ഒരു രൂപ പോലും നഷ്ടം വരില്ല എന്നതാണ്. ഇത്തരം തട്ടിപ്പുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത, ഒപ്പം ഈ ഡെപ്പോസിറ്റി ഗ്യാരണ്ടി സ്കീം തുടങ്ങി ഉള്ള ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇനി ആവർത്തിക്കുമ്പോൾ വരുത്തേണ്ടുന്ന കരുതലുകൾ, അതിൻ്റെ മാറ്റങ്ങൾ സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചയും മറ്റും നടക്കുകയാണ്. സർക്കാരിന് ഇതിൽ കൂടുതൽ എന്താണ് ചെയ്യാൻ കഴിയുക? ബഹുമാനപ്പെട്ട മന്ത്രി ഇന്ന് പറഞ്ഞു എന്നിപ്പോൾ പറഞ്ഞത് നടക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്, രാജ്യത്തിനാകെ മാതൃകയായ സഹകരണ പ്രസ്ഥാനം എന്ന് നമ്മളൊക്കെ പറയുന്നത് അപമാനഭാരത്തോടുകൂടി സഹകരണ രംഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് ജനസമൂഹത്തിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഇവിടെ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്ന് എന്ന് പറയുന്ന, ഞാനിതിനകത്ത് രാഷ്ട്രീയം കാണുന്നില്ല, ഇതുപോലുള്ള നടപടികൾ നടത്തുന്നത് LDFൻ്റെയും UDFൻ്റെയും മറ്റ് പാർട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെയും ഒക്കെ സ്ഥാപനങ്ങൾ ഇതിനകത്ത് ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം പിന്നിട്ടിരിക്കുന്നു ഏതാണ്ട് 300 കോടിയിലധികം രൂപ പലതരത്തിൽ നഷ്ടപ്പെടുത്തിയ ഡെപ്പോസിറ്റർമാർ ഡെപ്പോസിറ്റ് നഷ്ടപ്പെടുത്തിയ ഒരു സഹകരണ സ്ഥാപനം. അത് നഷ്ടപ്പെടുത്തിയതിന് ശേഷം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 2-3 ആളുകളുടെ ജീവനൊടുക്കപ്പെടുകയും നിരവധിയായ ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ പ്രതിസന്ധിയിൽപ്പെട്ട് വിഴലുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ എന്തു നടപടിയാണ് ഇതുവരെ ഈ ഭരണകൂടത്തിന് സ്വീകരിക്കാൻ സാധിച്ചിട്ടുള്ളത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സഹകരണ മന്ത്രിയും അവർ നിയമസഭയിൽ ആവർത്തിച്ചു പറഞ്ഞ് ഒരാളിന് പോലും അവർ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഡെപ്പോസിറ്റിൽ ശോഷണമുണ്ടാകില്ല, അവർ പണം അവർക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു. ഈ ഒരു വർഷത്തിനുള്ളിൽ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ആൾ പറയുന്നത് കേട്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഇന്ന് പറഞ്ഞു ഏതാണ്ട് 38 കോടി രൂപ ഈ ഒരു വർഷത്തിനുള്ളിൽ ഡെപ്പോസിറ്റർമാർക്ക് മടക്കി കൊടുത്തു എന്ന്. അതാരുടെയും ഔദാര്യമല്ല. ആ 38 കോടി രൂപ എന്ന് പറയുന്നത് കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത ആളുകൾ, സ്വർണം പണയം വെച്ച ആളുകൾ, അവരന്തം വിട്ട് തങ്ങളുടെ വസ്തുക്കൾ നഷ്ടപ്പെടുമോ തങ്ങളുടെ സ്വത്ത് പിന്നെ സ്വർണം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയാശയം കൂടി മറ്റ് എവിടെയെങ്കിലും പോയി പണമുണ്ടാക്കി ആ പണം കൊണ്ടുവന്ന് ഈ ബാങ്കിൽ അടച്ചതാണ് ഈ 38 കോടി രൂപ. ഒരു വർഷം പിന്നിട്ടിരിക്കുന്നു. സർക്കാരിൻ്റെ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമുണ്ട്. എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ ഹക്സർ ആണെന്ന് എനിക്ക് തോന്നുന്നു, അദ്ദേഹം പറയുന്നത് പിന്നെ ശുദ്ധ അബദ്ധമാണ്. ഈ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിൽ കേരളത്തിലെ ചെറുതും വലുതുമായ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന മുഴുവൻ സഹകരണ സ്ഥാപനങ്ങളും ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിലേക്ക് കമ്പൽസറിയായി തുക ഒടുക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ ഒടുക്കുന്ന പണം കുന്നുകൂടി അവിടെ ഇരിക്കുകയാണ്, ഈ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ടിൽ കുന്നുകൂടിയിരിക്കുകയാണ്. 10 നയാ പൈസ നാളെ വരെ കേരളത്തിലെ ഒരു സഹകരണ സ്ഥാപനത്തിനും പോയി, ഇൻക്ലൂഡിങ് പിന്നെ കരുവന്നൂർ സർവീസ് സഹകരണ. അതിലെഴുതിയിരിക്കുന്ന വ്യവസ്ഥ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സഹകരണ സ്ഥാപനം ലിക്വിഡേഷനിലായാൽ ആ ലിക്വിഡേഷനാകുന്ന സന്ദർഭത്തിൽ മാത്രമേ ഇതിൽ നിന്ന് ഈ ഫണ്ടിൽ നിന്ന് റിലീസ് ചെയ്യുള്ളൂ. എവിടെയോ ഒരബദ്ധം, ആരോ എഴുതി പിടിപ്പിച്ചത്. ഇത്രയും ഗുരുതരമായ പ്രതിസന്ധി നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ട് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇതിനെക്കുറിച്ചൊരു പുനരാലോചന നടത്താനോ അല്ലെങ്കിൽ ഡിക്ലറേഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കൂ എന്ന് പറയുന്ന വ്യവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കാനോ നാളെ വരെ ഈ ഗവൺമെൻറ് ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. കേരളത്തിലെ 14 ജില്ലാ സഹകരണ ബാങ്കുകളെ വെട്ടി നിരത്തി, 13 ബാങ്കുകളെ വെട്ടി നിരത്തി നശിപ്പിച്ച് രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി കേരള ബാങ്ക് എന്ന് പറയുന്ന ഇതുവരെ ലൈസൻസ് ലഭിക്കാത്ത കേരള സംസ്ഥാന സഹകരണ ബാങ്ക്, ആ സംസ്ഥാന സഹകരണ ബാങ്കിന് കേരള ബാങ്കായി ലൈസൻസ് ലഭിക്കുന്നതിന് റിസർവ് ബാങ്ക് വെച്ച കുറേ കണ്ടീഷനുണ്ട്. ആ കണ്ടീഷനിൽ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ ഇപ്പോഴും പാലിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അത് പാലിക്കപ്പെടാൻ വേണ്ടി കേരളത്തിലെ മറ്റു സഹകരണ സ്ഥാപനങ്ങളും അവിടുത്തെ നിക്ഷേപകരും അവിടുത്തെ അംഗങ്ങളും എന്ത് ബുദ്ധിമുട്ടുകൾ സഹിച്ചാലും
കേരള ബാങ്കിൻ്റെ ലൈസൻസ് ഉണ്ടാക്കി റിസർവ് ബാങ്ക് പറയുന്നത് അനുസരിക്കുക എന്ന ഏറാൻമൂളി നയമാണ് കേരള ബാങ്ക് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെ ജില്ലാ സഹകരണ ബാങ്കിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണെങ്കിൽ ജില്ലാ സഹകരണ ബാങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു സഹകരണ സ്ഥാപനത്തിലോ പ്രതിസന്ധി ഉണ്ടായാൽ ജില്ലാ സഹകരണ ബാങ്ക് അടിയന്തരമായി യോഗം ചേർന്ന് അവരൊരു ഓവർഡ്രാഫ്റ്റ് കൊടുക്കുകയോ അങ്ങനെ ഏതെങ്കിലും താൽക്കാലിക ആശ്വാസം കൊടുത്ത് വിത്ത് കണ്ടീഷൻ ആ പണം തിരിച്ചു കിട്ടുമോ എന്നുള്ള വ്യവസ്ഥയോടുകൂടി വ്യവസ്ഥകൾ വെച്ച് പണം കൊടുക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്നത് ഈ സ്ഥാപനങ്ങളെയും ഇതിലെ ഡെപ്പോസിറ്റർമാരെയും സംരക്ഷിക്കണമെന്ന താല്പര്യം ഈ സംസ്ഥാന ഭരണകൂടത്തിനും കേരള ബാങ്കിനും ഉണ്ടായിരുന്നു എങ്കിൽ അവർക്ക് ചെയ്യാമല്ലോ. കരുവന്നൂർ സഹകരണ ബാങ്കിൽ അവർ കുറേ കാശ് കൊടുത്തിട്ട് ആ കാശ് അവർക്ക് സുരക്ഷിതമായി വിനിയോഗിക്കപ്പെടുന്നു എന്നുണ്ട് പരിശോധിക്കാൻ അവരെ ഒരു ഉദ്യോഗസ്ഥനെ അവിടെ ചീഫ് എക്സിക്യൂട്ടീവ് അയച്ച ഒരു കണ്ടീഷൻ വെച്ച് കൊടുത്താൽ മതി. ആ പണം തിരിച്ചീടാക്കാൻ അവിടെ പോകുന്ന അവരുടെ ചീഫ് എക്സിക്യൂട്ടീവിന് ബാധ്യമുണ്ടല്ലോ, അയാളത് ചെയ്യുമല്ലോ. അങ്ങനെ ഒരു നടപടിയും സ്വീകരിക്കാതെ കരുതിയ ഒരു വർഷമായി ഇതിൻ്റെ പുറത്തിങ്ങനെ അടയിരിക്കുന്ന ഒരു സമീപനമാണ് കേരള ബാങ്കും അതുപോലെ തന്നെ സംസ്ഥാന നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ എം കെ കണ്ണൻ, കഴിഞ്ഞ ഒരു വർഷം എന്ത് ചെയ്തു എന്ന